അള്ളാഹു ആഫിയത്താക്കട്ടെ. എസ് എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി യാക്കൂബ് ഫൈലി, അവരെ മകന് വളരെ വിഷമത്തിലുള്ള ഹോസ്പിറ്റലിലുണ്ട്. അള്ളാഹു ശുപ കൊടുക്കട്ടെ. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله. أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا قيوم يا حي 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 يا حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോട് ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ നമ്മുടെ ഈ മഹത്തായ ബായാർ സ്വലാത്തിലേക്ക് ഇന്ന് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ദൂരെ ദൂരെ ഗോവ, ബോംബെ, ഗുജറാത്ത് അങ്ങനെ തുടങ്ങി തുംകൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. എത്രയോ ഹൈന്ദവരായ നമ്മുടെ സഹോദരങ്ങൾ ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവരൊന്നും നാം ക്ഷണിച്ചിട്ടല്ല, വരാൻ പറഞ്ഞിട്ടല്ല, എന്നാലും വരണ്ടെന്ന് പറഞ്ഞാലും അവര് അവരെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് ദൂരെ തുംകൂർ ബാംഗ്ലൂരിൽ നിന്നടക്കം ഇവിടെ വന്ന നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. ശീമുകയിൽ നിന്ന് ഒരു കുട്ടി ബ്രെയിൻ ട്യൂമറായിട്ട് ആ നിലക്ക് വന്ന ഒരു കുട്ടിയുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സുഖം നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ ബായാർ സ്വലാത്ത് റമദാനിലാണ്. റമദാൻ 23-ാം രാത്രിയാണ്. നോമ്പ് 22 അസ്തമിച്ച 23-ാം രാത്രി 23-ാം രാവ് ആണ്
അടുത്ത റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാടാമ്പുഴ ജാറത്തുങ്ങൽ, എൻ്റെ നാട്ടിൽ പതിനായിരങ്ങൾ സമ്മേളിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങലിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിനാണ് കാടാമ്പുഴ ജാറത്തുങ്ങൽ. ബായാറിലെ സ്വലാത്ത് അടുത്തത് റമദാൻ 23-ാം രാത്രിയാണ്. ഇൻഷാല്ലാ ധാരാളം സഹോദരിമാർ, ഈ നാട് ഇതുപോലെ ജനം റോട്ടിലുണ്ട്. കിലോമീറ്ററുകളോളം റോഡിൻ്റെ ഇരു സൈഡുകളിലും ഏക്കറക്കണക്കിന് ഭൂമികൾ ഈ നാടിൻ്റെ പരിസരങ്ങളിലൊക്കെ വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളടക്കം ഇവിടെ കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ് വാഹനങ്ങളുള്ളത്. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം ഈ ഒരു റോഡല്ലേ ഉള്ളൂ, ചെറിയ റോഡ്. അപ്പോൾ ആ റോട്ടിലൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് വാഹനം എടുത്താൽ അത് വളണ്ടിയർമാർക്കും നമ്മുടെ യാത്രക്കൊക്കെ അത് തടസ്സമാകും, ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മനസ്സിലാക്കി വളണ്ടിയർമാരെ അനുസരിച്ചുകൊണ്ടും അവരോട് സഹകരിച്ചുകൊണ്ടും എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ടും പിരിഞ്ഞു പോകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം. ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിൽ നിന്നടക്കം കാർ മാർഗം വന്ന ആളുകളുണ്ട്. തിരുവനന്തപുരം, തമിഴ്നാട്, ചെന്നൈയിൽ നിന്നൊക്കെ കാർന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. അപ്പോൾ ശ്രദ്ധിച്ച്, ലോങ് ഡ്രൈവാണ്, ഡ്രൈവർമാരൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉണർച്ചയിൽ തന്നെ വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ, അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതോടുകൂടി ഇതിൻ്റെ ഒരു 10 ഇരട്ടി സഹോദരിമാർ ഈ നാട്ടിൽ പരിസരങ്ങളിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സഹോദരിമാരോട് പറയുന്നു, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കാത്ത, ശരിയത്ത് അനുവദിക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു വേഷവിധാനത്തിലോ ഒരു ഇടപഴകലോ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. സ്ത്രീകൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഹിജാബിനെ മറികടന്നുകൊണ്ട് ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഒരു കാരണവശാലും സദസ് പിരിഞ്ഞാലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരോടും, പുരുഷന്മാരോടും, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരവസ്ഥകളും നമ്മുടെ മജ്ലിസുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാവരും അതറിയണം. അല്ലാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. നമ്മുടെ റഫീഖ് സാഹിദ് അലമ്പാടി എവിടെ ഉണ്ട്? അവരെ ഭാര്യ പിതാവ് സംബയിലെ ഉസ്താദ് ഇവിടെ ഉണ്ട്. നമ്മളെ ജൗഹരി, ഉസ്മാൻ ജൗഹരി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇവിടെ ദ്വാരക്കാൻ സാലത്തൂരിൻ്റെ ഭാര്യൻ്റെ ഉപ്പാക്ക് സുഖമില്ല, അല്ലാഹ് സുഖം കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും എന്താ പറയുന്നത്, റമദാനല്ല, ശരിയാ, നോമ്പ് 23-ാം രാവിലെ. ഇവിടെ നോമ്പ് തുറ എല്ലാ വർഷവും നടക്കലുണ്ട്. അപ്പോൾ നോമ്പ് തുറ അന്ന് സമൂഹ നോമ്പ് തുറ ഉണ്ടാകും. അപ്പോൾ പത്തൽ എല്ലാവരും ഈ നാടുകളിൽ നിന്ന്, പരിസര നാടുകളിൽ നിന്ന്, കർണാടക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പത്തൽ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അത് ഉമ്മമാരെ ശ്രദ്ധയിൽ ഉണ്ടാകണം. നിങ്ങളത് അസറിൻ്റെ മുമ്പ് തന്നെ അത് എത്തിക്കണം, നോമ്പ് 22-ന് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പറയാന്. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد
يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ ശബാനിൽ ബറാഅത്തിനോട് തൊട്ടടുത്ത പവിത്ര വെള്ളിയാഴ്ചയിലെ ജുമുഅ കഴിഞ്ഞ ബയാറു സലാത്തിന്റെ മഹനീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തി ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുള്ള തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹികൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാതാക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്.
ശക്തമായ ചൂട് കാരണവും അത്യുഷ്ണം കാരണം മഴയില്ലാതെ വെള്ളത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, നാൽക്കാല് മൃഗങ്ങൾ പോലും ചത്തൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് ശക്തമായ ചൂടും വെള്ളത്തിന്റെ ക്ഷാമവും, നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാൻ. ഖൈറായ മഴ നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം റഹ്മാൻ. നീ പരിഹാരം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ ബായാറ് സലാത്തിന് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് വന്ന മഹാന്മാരായ സയ്യിദന്മാരും ഉലമാ ഉമറാഅ് ദ്വാരക്കാൻ കടപ്പെട്ട സഹോദര സഹോദരിമാർ, ഇവിടെ സമ്മേളിച്ചവർ, ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബായാറു സലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി, സ്ഥാപനങ്ങളുമായി, പണ്ഡിത സലാത്തുകളുമായി, സംഘടനകളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എത്രയോ രോഗികൾ ആംബുലൻസുകളിലടക്കം നമ്മുടെ അന്തുപൊയ്യത്ത് വയലടക്കം, എത്രയോ നമ്മുടെ സ്നേഹികൾ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ഒരു സ്വലാത്തും മുടങ്ങാതെ ആംബുലൻസുകളിലും അല്ലാതെയും തൽക്കാലം ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് വന്ന രോഗികളടക്കം, ക്യാൻസർ അടക്കം ബാധിച്ച് പ്രയാസപ്പെടുന്ന ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം, അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, ഭക്തബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏർപ്പെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ ഒളിച്ച് ശരിപ്പെടുത്തണം അല്ലാഹ്, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണല്ലോ, അലർജി സുഖപ്പെടുത്തണല്ലോ, ആസ്മ സുഖപ്പെടുത്തണല്ലോ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും കവിളിലും പുണ്ണ് വന്ന് മുറിവ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥിതേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകൾ അടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബിമദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ബ്രാൻഡ് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ അൽബാദത്തുകളിലും ആഹ്റത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല നൽകി വിശുദ്ധ ഷഅബാനിലെ മഹനീയ സ്വലാത്ത് മജ്ലിസ് കബൂലാക്കി നീ സലാമത്ത് നൽകണം റഹ്മാൻ. വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ സുഹത്ത് നൽകണം റഹ്മാൻ, ശിഫ നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ടുണ്ട്. മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളാണ് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്മാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹികളെയും നാടുകളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്മ നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നതിനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ, മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ, കല്യാണം കഴിഞ്ഞ മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര ആളുകളാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് പരിഹാരം നൽകി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഗർഭമലസുന്ന സഹോദരിമാര്, അങ്ങനെ വയറ്റിൽ മക്കൾ മരിച്ച് പ്രസവിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, സങ്കടം പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ, മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുന്ന നൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സിഹറുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല റബ്ബേ, ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ, ഐന നശിപ്പിക്കണം അല്ലാ, ശൈത്താന ഹലാക്കാക്കണം റബ്ബ്, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുത്തദേങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ, ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ, കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, മസ്ജിദ് വീട് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ, ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ, കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുണിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ, ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും ഇഖാമയുടെ ബുദ്ധിമുട്ട് കഫീലിന്റെ ജോലി സ്ഥലത്ത് പ്രയാസം ബൽദിയന്റെ വിഷമം നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിലെ ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ അങ്ങനെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ,
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖബത്തുലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് അക്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ എത്തി നിലനിർത്തി അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലില്ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ ഉള്ളിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലോ, ഈമാൻ സലാമത്തിലാക്കണം അല്ലോ. اللهم اختم اجلنا ناطقين بكلمه التوحيد في ليله الجمعه او في نهارها مع الايمان التام والتوبه الخالصه يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.